എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സൂര്യോദയം കാണാൻ നല്ലൊരു ഭംഗി എനിക്ക് തോന്നി കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു സൂര്യൻ്റെ പ്രഭ ഞാൻ ക്യാമറയിൽ പകർത്തിയതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുള്ളത് എൻ്റെയും മോൻ്റെയും ബർത്ത്ഡേയും കൂടെയാണെന്ന്. അപ്പോൾ അതുകൂടാതെ ഇന്നത്തെ വിശേഷങ്ങളിൽ കൂന്തൽ തോരൻ്റെ ഒരു റെസിപ്പിയും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ. ബർത്ത്ഡേ ദിവസം സാധാരണ ചെയ്യാറുള്ളത് രാവിലെ അമ്പലത്തിൽ പോകും, എന്തെങ്കിലും വഴിപാട് എന്തെങ്കിലും നടത്തും, വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും, പിന്നെ ഒരു കേക്ക് മുറിക്കും, പിന്നെ വൈകിട്ട് ഒരു പായസവും കൂടെ വയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുഡ് എന്തൊക്കെയാണ് നോക്കാം. അത് രാവിലെ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇഡ്ഡലിയുടെ കൂടെ ചട്നിയും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഞാൻ കുക്കറിൽ റെഡിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ കാപ്പൊടിയെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് മുറിച്ചത്. അപ്പോൾ കേക്ക് വന്നപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഉച്ചക്കത്തെ വിശേഷങ്ങളും കൂടെ നമുക്ക് കാണാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു കൂന്തൽ തോരൻ്റെ റെസിപ്പി കാണിക്കാമെന്ന്. അപ്പോൾ അതേ കൂന്തൽ ഞാനത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, അതൊരു 10 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു തക്കാളി ഇട്ടു. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ തേങ്ങ ചിരണ്ടിയത് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്, 3-4 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞൊന്നും പോകണ്ട, ചതച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കൂന്തലി, കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് റെഡിയായി വരും. അതിനുശേഷം നമുക്ക് അതിലേക്ക് വറതാളിച്ച് ഒഴിക്കണം. അതിന് ചീനച്ചട്ടി വെച്ചു, അതിലേക്ക് കടുകിട്ടു, വറ്റൽമുളക് ഇല്ലായിരുന്നു, ചെറിയ ഉള്ളിയും കറിവേപ്പില ഇട്ട് മൂപ്പിച്ചു. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ കൂന്തൽ തോരൻ ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു മക്കളെ കേട്ടാ, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോറിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ മുളക് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മത്തി മുളകിൽ വെച്ചു, ചെറിയ മത്തിയായിരുന്നു. എപ്പോഴും പീര വറ്റിക്കാറാണ് പതിവ്. അപ്പോൾ കൂന്തൽ തോരനുള്ളതുകൊണ്ട് മത്തി മുളകിൽ വെച്ചു, പിന്നെ പീച്ചിങ്ങ പൊള്ളിച്ചെടുത്തു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് കേട്ടോ. തിരുവോണത്തിനും വിഷുവിനും മാത്രമാണ് കേട്ടോ സദ്യ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ചോറിനും മീൻകറിയും മസ്റ്റായിട്ടും വേണം. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഊണെല്ലാം കഴിഞ്ഞു. ഇത് 4 മണിക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ ഇട്ടു. അതിനുശേഷം കുറച്ച് അവല് വിളയിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് ഡീറ്റെയിലായിട്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ ഒന്ന് കാണാൻ നോക്കണം കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും കൂടി മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.